എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഉടൻ നിങ്ങളെ തേടി ഒരാൾ വരും, അല്ലെങ്കിൽ നിങ്ങൾ ഉടൻ ഒരാളെ കണ്ടുമുട്ടും. നിങ്ങളുടെ ജീവിത വഴിയാത്രയിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട, നിങ്ങൾക്കായി കരുതി വെച്ച, നിങ്ങളുടേത് മാത്രമായ ഒരാളെ നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്നു. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ കണ്ടുമുട്ടാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവാകുന്ന, നിങ്ങൾ തേടി നടന്ന, നിങ്ങൾക്കായി കരുതി വച്ചിരുന്ന, അല്ലെങ്കിൽ കരുതി വെച്ച ഒരാൾ നിങ്ങളെ തേടി എത്തുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അയാളെ കണ്ടുമുട്ടുന്നു. ജീവിതത്തിൻ്റെ വഴിത്താരയിൽ വച്ച് നിങ്ങൾ അപൂർവമായി ഉള്ള ചില കാഴ്ചകൾ പോലെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വ്യക്തിയെ കാണാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തണലേകുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, മറ്റാരേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കെയർ നൽകുന്ന, നിങ്ങളെ സംരക്ഷിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാൾ. നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ പോസിറ്റീവ് എനർജി, നിങ്ങൾ വിശ്വാസമർപ്പിച്ച ശക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സമ്മാനം ആയി ഒരാൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ഇത്രയും കാലം നിങ്ങൾ കാത്തിരുന്നത് ആർക്കു വേണ്ടിയാണോ? ആരും സ്നേഹിക്കാനില്ലാതെ നടന്നൊരു കാലഘട്ടത്തിന് ശേഷം എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു ബന്ധം, ഒരു നന്മ, ഒരു വ്യക്തിയെ നിങ്ങൾ കാണാൻ പോകുന്നു. ചിലപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന വ്യക്തി നിങ്ങളുടെ മകനോ മകളോ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ കാമുകനോ സുഹൃത്തോ ഒക്കെ ആകാം. നിങ്ങൾ കാണാൻ പോകുന്നു, കണ്ടുമുട്ടാൻ പോകുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇണങ്ങുന്ന ഒരു വ്യക്തിയെ. ആ വ്യക്തിയിലൂടെ നിങ്ങൾക്ക് സുവർണ ശോഭയോടെ തിളക്കമുള്ള ഒരു ജീവിതം ലഭിക്കും. നിങ്ങളുടെ മുൻപിലേക്ക് ആ വ്യക്തി പ്രത്യക്ഷപ്പെടാറായി. നിങ്ങൾക്ക് സ്നേഹവും നന്മയും നൽകുന്നൊരു വ്യക്തി. ഒരുപക്ഷെ നിങ്ങളുടെ ഈ ദുരിത ജീവിതത്തിൽ നിങ്ങൾ വിശ്വാസമർപ്പിച്ച ശക്തിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമായി അത് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരാൾ, ജീവിത വഴിത്താരയിൽ ഒറ്റപ്പെട്ടു പോകുമായിരുന്ന നിങ്ങളെ സംരക്ഷിക്കാൻ ഈശ്വരൻ കരുതി വെച്ച ഒരാൾ നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. വഴിത്താരയിൽ നിങ്ങൾക്ക് തണലേകാനായി ആ വ്യക്തി വരും. എല്ലാവരാലും അവഗണിക്കപ്പെട്ട നിങ്ങളുടെ ജീവിത ഗതിക്കുള്ളിൽ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയും. നിങ്ങളനുഭവിച്ച ദുരിതങ്ങളും ദുഃഖങ്ങളും എത്ര, നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒന്ന് പിരിഞ്ഞു കാണാൻ, അല്ലെങ്കിൽ ഒരുമിക്കാതിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകളുടെ മുമ്പിലൂടെ നിങ്ങളുടെ കൈയും പിടിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ കൈയും പിടിച്ച് പോകുമെന്നുള്ളതാണ്. ഉടൻ നിങ്ങൾക്ക് കണ്ടുമുട്ടാനുള്ള ഭാഗ്യം കിട്ടുന്നു. ഇതുവരെ നിങ്ങളുടെ ദുരിതമോ ചിന്തയോ, അല്ലെങ്കിൽ ദുരിതകരമായൊരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകുന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്നെന്നും സൗഭാഗ്യം നൽകുന്നു. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾ കാണാതെ ഈ വ്യക്തിയെ ഒളിപ്പിച്ചു വെക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഈ വ്യക്തിയെ അവർക്ക് അവസരം കിട്ടിയാൽ അവരത് ഇല്ലാതാക്കാനോ നിങ്ങൾക്ക് ലഭിക്കാതിരിക്കാനോ ശ്രമിച്ചേക്കാം. ചില ശത്രുക്കൾ നിങ്ങൾക്ക് കിട്ടുന്ന അഗമമായ വലിയ സൗഭാഗ്യത്തെ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ചില ആളുകൾക്ക് പോലും നിങ്ങൾക്ക് ഈ ഒരു സൗഭാഗ്യം ഉണ്ടാകുന്നത് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളെയും അകറ്റുന്ന, നിങ്ങൾക്ക് ശാന്തി പ്രദാനം ചെയ്യുന്ന, നിങ്ങൾക്ക് നന്മ പ്രദാനം ചെയ്യുന്ന ആ വ്യക്തി നിങ്ങളിലേക്ക് അടുക്കാൻ പോവുകയാണ്. ആ വ്യക്തിയെ നിങ്ങൾ ഉടൻ കാണും. ഇതുവരെ നിങ്ങളുടെ കൺമുൻപിൽ നിന്ന് മറഞ്ഞിരുന്നൊരു വ്യക്തി നിങ്ങളുടെ അടുത്ത് എവിടെയോ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് ആ വ്യക്തിയെ കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ആവശ്യവുമായി സ്വല്പം ദൂരേക്കോ ഒരു യാത്ര ചെയ്യാനുള്ളൊരവസരം നിങ്ങൾക്ക് ലഭിക്കും. ആ യാത്രയിലോ ആ യാത്രയുടെ തുടക്കത്തിലോ നിങ്ങൾക്ക് ആ വ്യക്തിയെ കണ്ടുമുട്ടാൻ സാധിക്കും. ആ വ്യക്തി നിങ്ങൾക്കായി കരുതി വെച്ച വ്യക്തിയായിരിക്കും. ആ വ്യക്തിയും നിങ്ങളും ഇനി ഒരുമിച്ച് ജീവിതത്തിൽ സുഖ ദുഃഖ
സമ്മിശ്രമായ ഈ ജീവിതം ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അവഗണനയുടെ ആ കൂമ്പാരത്തിൽ നിന്നും നിങ്ങളെയും ആ വ്യക്തിയെയും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി രക്ഷിച്ചെടുക്കുകയാണ്. മറ്റാർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ. ചിലപ്പോൾ ചില ആളുകൾ പറയുമായിരിക്കും, ഇവനോ അല്ലെങ്കിൽ ഇവൾക്കോ എങ്ങനെ ഇവരെ കിട്ടി പരസ്പരം, അത്രത്തോളം വലിയ ഭാഗ്യമായി ഇത് മാറും. തീർച്ചയായിട്ടും യാതനയും വേദനയും നിങ്ങൾ അനുഭവിക്കുന്നത് മുകളിലുള്ള ശക്തി കാണുന്നുണ്ട്. ആ ശക്തിയുടെ പ്രവർത്തന ഫലമായിട്ട് നിങ്ങൾക്കൊരു നന്മയുണ്ടാകാൻ പോകുന്നു. നിങ്ങൾ ജീവിതത്തിൽ ഉറച്ച് ജീവിച്ച നിലപാട് ഉണ്ടായപ്പോഴും ഇല്ലാതിരുന്നപ്പോഴും പരാതികളോ പരിവട്ടമോ ഇല്ലാതെ ജീവിതം കൊണ്ടുപോയ വ്യക്തി, നഷ്ടബോധങ്ങൾ നഷ്ടപ്പെടലുകളും വീതം വെക്കലിലൂടെ എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾക്കായി ഒരാൾ വരുന്നു, അല്ലെങ്കിൽ ഒരു അവസരം വരുന്നു. ആ അവസരം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എന്തും നൽകുന്നു. ആ നന്മ ശത്രുക്കളെ ഒരുപക്ഷെ അസൂയപ്പെടുത്തിയേക്കാം, അത്രത്തോളം നന്മയായിരിക്കും വരുന്നത്. നിങ്ങളിൽ ഒരാളില്ലാതെ മറ്റൊരാൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾക്ക് നാളെ കാണാൻ കഴിയും. നിങ്ങൾക്ക് ഈ രണ്ട് കാലഘട്ടങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ അറിയാൻ സാധിക്കും. ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഉണർവ് കിട്ടിയ ഒരു കാലഘട്ടം, അതായിരിക്കും ആ വ്യക്തിയുടെ ആരവം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വരവ്. ആ വ്യക്തി നിങ്ങളിലൂടെ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാകും. ജീവിതത്തിൽ നിങ്ങളെന്തിനാണ് ഈശ്വരൻ ഇത്രയും പരീക്ഷണങ്ങൾ ആയി ഇത്രയും കാലം നടത്തിയത്? ഈ വലിയ സൗഭാഗ്യം നിങ്ങളിലേക്ക് ലഭിക്കാനാണ്. നിങ്ങളുടെ കണ്ണീരൊപ്പുന്ന ഒരു വ്യക്തി, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്കും നിങ്ങൾക്കും ധാരാളം സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നു. നിങ്ങൾക്കായിട്ട് കരുതി വെച്ച ഒരാളാണ് വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമായി മാച്ച് ചെയ്യുന്ന, നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന, ദുരിതക്കയങ്ങളിൽ പെട്ടാൽ നിങ്ങളെ സംരക്ഷിക്കാനുള്ള ചങ്കൂറ്റം കാണുന്ന, നിങ്ങളോട് നന്മയുള്ള ആ വ്യക്തിയുടെയോ നിങ്ങളുടെയോ ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ ഒഴിവാക്കാത്ത, നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു വ്യക്തി ഉടൻ നിങ്ങളെ തേടിയെത്തുന്നു. വഴിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ആ വ്യക്തിയെ കാണാനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ ഇടയിൽ ഒരു നല്ല നിമിഷത്തിൽ, ഒരു നല്ല പകലിൽ ആ വ്യക്തി നിങ്ങളുടെ വീതിയിലൂടെ കടന്നു പോകും. തീർച്ചയായിട്ടും നിങ്ങൾ ആശ്ചര്യപ്പെടും, എന്നിൽ എന്താണ് ദൈവം ഇത്ര വലിയ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നത് എന്ന തോന്നൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ കൈയും പിടിച്ച്, ആ വ്യക്തിക്ക് നിങ്ങളുടെ കൈയും പിടിച്ച് ഈ ഭൂമിയുടെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ വീതിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ആ വലിയ സൗഭാഗ്യം ഉടൻ തന്നെ നിങ്ങൾ കണ്ടുമുട്ടട്ടെ. കണ്ടുമുട്ടുന്ന മാത്രയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതെനിക്ക് വേണ്ടി കരുതി വെച്ച ഒരു വ്യക്തിയാണോ എന്ന്. ഏറ്റവും കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ആ ചിന്ത വരും. ആ വ്യക്തിയെ നിങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് വ്യക്തികളെ കണ്ടു പോയേക്കാം, പക്ഷേ ആ വ്യക്തിയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിങ്ങൾ നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന ആളെ കാണുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾക്കും നിങ്ങളുടെ ഹൃദയത്തിനും അത് മനസ്സിലാകും, ഈ വ്യക്തിയാണ് എനിക്കുള്ളത്. എനിക്ക് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങളനുസരിച്ച് എൻ്റെ ഈശ്വരന്മാർ, എൻ്റെ ഭഗവാൻ എനിക്ക് നൽകിയ ഒരു വ്യക്തി എല്ലാ ദുരിതത്തിൽ നിന്നും എന്നെ സംരക്ഷിക്കുന്നു, എന്നെ എന്നെന്നും കാത്തു സൂക്ഷിക്കുന്ന, എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന, എനിക്ക് വേണ്ടി വാത്സല്യം ചൊരിഞ്ഞ് നൽകുന്ന ഒരു വ്യക്തി, ആ വ്യക്തി എന്നെ സഹായിക്കും. ആ വ്യക്തിയിലൂടെ ലോകം എന്നെ തിരിച്ചറിയും, എന്നിലൂടെ ആ വ്യക്തി തിരിച്ചറിയും. തീർച്ചയായിട്ടും മുൻകാലങ്ങളിൽ പറ്റിയ തെറ്റുകൾ തിരുത്തി നിങ്ങളോടൊത്ത് ജീവിക്കുന്ന, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന, നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ഒരാളിതാ വരുന്നു. തീർച്ചയായിട്ടും സ്വീകരിക്കുക, മനസ്സിലെ പൂർണ്ണ സംതൃപ്തിയോടെ സ്വീകരിക്കുക. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഇനി വേർപിരിയാതെ മുന്നോട്ട് പോകുക.
നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ. നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളിൽ നിന്നുള്ളൊരു പ്രമോഷനായിട്ടോ സംരക്ഷണമായിട്ടോ നിങ്ങളത് കണ്ടുകൊള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കാണ് നന്മ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്.